നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ അടുത്ത കാലത്ത് 11 വയസ്സുള്ള ഒരു കുട്ടിയെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് എന്ന സ്ഥലത്ത് 11 വയസ്സുള്ള ഒരു കുട്ടിയെ തെരുവു നായ്ക്കൾ കടിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുട്ടി മരണപ്പെട്ടു. തെരുവു നായ് പ്രശ്നം കേരളത്തിൽ പുത്തരിയല്ല. എല്ലാ വർഷവും തെരുവു നായ് പ്രശ്നം പല സമയത്തും ഉണ്ടാകാറുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പ്രായമായ ഒരു സ്ത്രീയെ കടിച്ചുപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. എറണാകുളത്ത് സംഭവിക്കുന്നുണ്ട്, കൊല്ലത്ത് സംഭവിക്കും, എല്ലായിടത്തും സംഭവിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ തെരുവു നായ് ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വർഷം ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആഗോള താപനത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യ മുതലാളിത്തത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ അതാണോ ഇത് ഈ തെരുവു നായ് പ്രശ്നം ഇത്ര വഷളാകാൻ കാര്യം? എറണാകുളത്ത് തന്നെ ഈ ജൂൺ മാസം 1-ാം തീയതി തുടങ്ങി ആദ്യത്തെ 10 ദിവസം ഏകദേശം 600-ൽ അധികം ആൾക്കാർക്കാണ് പട്ടികടിയേറ്റത്. പട്ടികടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോകേണ്ടി വന്നത്. അപ്പോൾ പട്ടികടിയേറ്റിട്ട് നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോഴോ, അല്ലെ ഓഫീസിൽ പോകുന്ന സമയത്തോ, അല്ലെ ഓഫീസ് തിരിച്ചു വരുന്ന സമയത്തോ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴോ, സ്കൂളിൽ നിന്ന് വരുമ്പോഴോ, സ്ത്രീകൾ സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോഴോ ഒക്കെ ഈ പട്ടിയുടെ കടിയേറ്റാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ആ പണി മാറ്റി വെച്ച് ഉടനെ ആശുപത്രിയിലേക്ക് പോകണം. ആശുപത്രി സർക്കാർ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാക്സിൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. പേപക്ഷബാധയുടെ ഇത് അതിൽ അത് വാക്സിനേഷൻ എടുക്കണം. പിന്നെ വേറെ കടിച്ച് വേറെ എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ കയറണം. സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചിലവേറിയ പണികളുമാണ്. അപ്പോൾ സമയനഷ്ടം, ധനനഷ്ടം, റിസ്ക് ഇതെല്ലാം ഉള്ള ഒരു 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 പണിയായി മാറിയിരിക്കുന്നു കേരളത്തിൽ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി ഇത് വിദേശത്ത് നിന്ന് വരുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിയേക്കുന്നെങ്കിലോ, ടൂറിസ്റ്റായിട്ട് വരുന്നവർക്കോ, അത് നമ്മുടെ നാടിന് തന്നെ ഒരു അതുപോലെ ഇന്ത്യക്ക് തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്നൊരു പരിയും കൂടെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? 1-ാമത്തെ കാരണം, കേരളത്തിൽ ഏകദേശം 300,000 തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. 300,000 തെരുവു നായ്ക്കൾ കഴിഞ്ഞ വർഷമുണ്ട്, ഈ വർഷമുണ്ട്. അതെന്താ കുറയാത്തത്? കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇതിന് വന്ധ്യീകരണം നടത്തും, എല്ലാവർക്കും വാക്സിനേഷൻ കൊടുക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രഖ്യാപനങ്ങൾ അല്ലാതെ കാര്യങ്ങളൊന്നും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല എന്നുള്ളത് ഓരോ വർഷവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും പേർക്ക് കടിയേക്കുന്നത്. 2-ാമത്തെ കാരണം, ഈ തെരുവ് നായ്ക്കൾ പെരുകണമെങ്കിൽ തെരുവിൽ അവർക്ക് ഭക്ഷണം വേണം. തെരുവിൽ ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ മാലിന്യ കൂമ്പാരങ്ങളാണ്. അപ്പോൾ വളരെ വൃത്തിഹീനമായ കേരളമാണ് നമുക്കിന്നുള്ളത്. അതായത് ശുചിത്വ കേരളമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും സ്ലോഗനുകളും ഒക്കെ പലയിടത്ത് നമുക്ക് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഈ PR പരസ്യങ്ങളിലൊക്കെ ശുചിത്വ കേരളമെന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷേ മലിന കേരളമാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതാണ് തെരുവു നായ്ക്കൾ വീണ്ടും വീണ്ടും തെരുവിലിങ്ങനെ വളരാനും പെരുകാനുമൊക്കെയുള്ള കാരണം. കാരണം അതിന് ഭക്ഷണം കിട്ടുന്നത് തെരുവിൽ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്. അത് തട്ടുകടകളാകാം, അല്ലെ മീൻ വിൽക്കുന്ന ചെറിയ ചെറിയ സ്റ്റോളുകളാകാം, ഇറച്ചി വെട്ടുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ, കോഴി വെട്ടുന്ന സ്ഥലങ്ങൾ, അതുപോലെ ചില ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണം അവർ എവിടെയെങ്കിലും പുറകിലോ എവിടെയെങ്കിലും കാണുന്നിടത്തൊക്കെ തള്ളുന്നു. മറ്റ് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇതെല്ലാം ഭക്ഷണമായിട്ട് ഈ തെരുവുകളിൽ അല്ലെങ്കിൽ തെരുവിനോടനുബന്ധിച്ച് തുറസായ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഈ കിട്ടുന്നുള്ളതാണ് ഈ പട്ടികൾ പെരുകുന്നത്. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ പട്ടികൾ എന്ന് പറയുന്നതിന് ഒരു ഒരു റെഗുലേഷനോ നിബന്ധനകളോ ഒന്നുമില്ലാതെ ആർക്കും എന്തും വളർത്തുകയോ പുറത്തു വിടുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയാണ്. ഒരു 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 ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു മേഖലയാണ് ഈ വെറ്റിനറി എന്ന് പറയുന്ന ഒരു മേഖല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കുറേയധികം ആൾക്കാർ അവർക്കിഷ്ടമുള്ള ബ്രീഡുകളെയൊക്കെ വീടുകളിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും പ്രസ്റ്റീജിന് വേണ്ടിയിട്ടും ഒക്കെ വളർത്താറുണ്ട്. പല പല പുറത്തുനിന്നുള്ള ബ്രാൻഡുകളും ബ്രീഡുകളും ഒക്കെ കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ പെഡിഗ്രിയൊക്കെ ഉള്ളതും സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് വളർത്തും. പക്ഷേ പല ബ്രീഡുകൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കത്തില്ല, അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകത്തില്ല, ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ കുറച്ച് ആദ്യത്തെ ഒരു ഒരു ആ പ്രസ്റ്റീജിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ വളർത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ ഇതിനെ തന്നെ പുറത്തേക്ക് വിടും.
അത് പിന്നീട് തെരുവിൽ അലഞ്ഞു നടക്കും. പിന്നെ ചിലപ്പോൾ ഇത് പ്രസവിച്ച് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് തള്ളും. അങ്ങനെയുള്ള ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ തന്നെ അവർ ഒരു ദാക്ഷിണ്യമില്ലാതെ പുറത്തേക്ക് വിടുന്ന സംഭവങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ വളർത്തുന്ന ഈ പെറ്റ് ഡോഗ്സ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലൈസൻസിങ് സംവിധാനമോ അല്ലെങ്കിൽ ലൈസൻസ് സംവിധാനം ഉണ്ടെങ്കിൽ അതിന് നിബന്ധനകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനം അറിയണം, അല്ലെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അറിയണം. അപ്പോൾ അത് പിന്നെ അതിനെ ഒരു കണക്കെടുപ്പ് ഓരോ വർഷവും നടത്തുക, അതിൻ്റെ ആരോഗ്യസ്ഥിതി വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് പോയി പരിശോധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈസൻസിങ് സംവിധാനം ഫലപ്രദമായിട്ട് ഈ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെരുവിൽ അവസാനിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതും ഒരു കാരണമാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടുന്നതിന്. ഇനി ഈ ജൂൺ മാസം എറണാകുളത്ത് തന്നെ 600 പേർക്ക് പട്ടികടി ഏറ്റു എന്ന് പറയുമ്പോൾ ഇത് മഴ തുടങ്ങിയ സമയത്താണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ തെരുവ് നായ്ക്കളുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്? വിദഗ്ധർ പറയുന്നത് ഈ സമയം മഴ വരുന്ന സമയത്തേക്ക് ഇടിമിന്നലുണ്ടാകും, ഇടിമുഴക്കം ഉണ്ടാകും. അതുപോലെ വലിയ മഴ വരുമ്പോഴത്തേക്കും ഇവർ താമസിക്കുന്ന സ്ഥലത്തുള്ള ഭക്ഷണമൊക്കെ ഒഴുകി പോലെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ ചൂട് കുറയുന്നു, അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അത് കൂടുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് ഈ പട്ടിക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ അതിനൊരു ഒരു മാറ്റങ്ങൾ പട്ടികൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് സാധാരണ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അത് എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. അതും അത് പ്രശ്നമാണ്. പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേനും സാധാരണ പുറത്തിറങ്ങി നടക്കുന്ന മനുഷ്യർ പട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യരൊക്കെ പുറത്തുണ്ടാവില്ല. അപ്പോൾ പിന്നെ പട്ടിക്ക് ഭക്ഷണമില്ലാതാകുമ്പോഴത്തേനും വീണ്ടും അതൊരു പ്രശ്നം. പിന്നെ അവിടെ ഇവിടെ കാണുന്ന പട്ടികൾക്കിട്ട് ആരെങ്കിലും ഏറോ കമ്പെടുത്തെറിയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെ വരുന്ന ആളുകൾക്കിട്ട് ഈ പട്ടി കടിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഇതിന് ഒരു ശൗര്യം കൂടാനും കൂടുതൽ പട്ടികൾ നമ്മൾ വെളിയിൽ കാണാനും ഒക്കെ ഉള്ള. അതിന് മുമ്പുള്ള സമയത്ത് അത് വേറെ കലുങ്കിൻ്റെ അടിയിലോ പാലത്തിൻ്റെ അടിയിലോ വേറെ എവിടെയെങ്കിലും പതുങ്ങി ഒളിഞ്ഞു വരുന്നിരുന്നൊക്കെ വെളിയിലേക്ക് വരും മഴ തുടങ്ങുമ്പോഴത്തേക്കും. അത് അതിൽ നടന്നു പോകുന്ന മനുഷ്യരെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ ഇത് വിദഗ്ധർക്കറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് എന്തുകൊണ്ട് അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഏതൊക്കെ സമയത്താണ് പട്ടിയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിക്കൂടെ? ഇത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമല്ലേ ജനങ്ങളുടെ സുരക്ഷയെ കരുതി ഒരു മുന്നറിയിപ്പ് നൽകുക. ഇതാ അടുത്ത ആഴ്ച മുതൽ പട്ടി തെരുവ് നായ്ക്കളുടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒന്നേ കുടയോ കമ്പോ വടിയോ അല്ലെങ്കിൽ പെപ്പർ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിയാൽ നല്ലതായിരിക്കും, സൂക്ഷിക്കണം എന്ന് ഈ സാധാരണ ഈ മഞ്ഞ യെല്ലോ അലേർട്ട് പോലെ ഇങ്ങനെ സർക്കാർ നൽകേണ്ടതല്ലേ? അതുപോലെ വന്ധ്യീകരണം നടത്തി ഇതിനെ എണ്ണം കുറയ്ക്കേണ്ടതല്ലേ? സർക്കാരാണല്ലോ ചെയ്യേണ്ടത്, അല്ലാതെ സ്വകാര്യ ആളുകൾക്ക് എല്ലാ ഈ പട്ടിക തെരുവ് നടത്തിനെ പിടിച്ചുകൊണ്ട് പോകാനും വന്ധ്യീകരണം നടത്താനുള്ള സംവിധാനമോ ശേഷിയോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത് സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു കടിയേറ്റ് കൂടുതൽ ആളുകൾ ആശുപത്രി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും പേർക്ക് കടിയേക്കില്ല. അപ്പോൾ അത് ഈ കടിയുടെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്. മുന്നറിയിപ്പ് നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ പട്ടികൾ എനിവേ ഇപ്പോൾ ഇത്രയും പേർക്ക് കടിയേറ്റു, ഇനി വരും വർഷങ്ങളിലെങ്കിലും കടിയേക്കാതെ സുരക്ഷിതമായിട്ടുള്ളൊരു കേരളമായി നമുക്ക് മാറണം, ഈ മലിന കേരളം അല്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറണം എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? ഒന്ന്, ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിലെങ്കിലും ഈ പട്ടികൾക്ക് കിട്ടുന്ന ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ, അതായത് വേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിലെങ്കിലും എടുത്താൽ തീർച്ചയായിട്ടും ഈ ടൂറിസ്റ്റുകൾക്ക് പട്ടികടിയേറ്റു എന്നുള്ളൊരു വാർത്ത കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ സ്കൂളുകളുടെയും അതുപോലെയുള്ള ആശുപത്രികളുടെയൊക്കെ പരിസരത്ത് ഈ ഇതുപോലെ മാലിന്യമില്ലാത്ത പട്ടികൾക്ക് ഭക്ഷണമില്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പട്ടികടിയേക്കാതെയും അതുപോലെ ആശുപത്രിയിലേക്ക് പോകുന്നവരും ആശുപത്രിയിൽ വരുന്നവർക്ക് പട്ടികടിയേക്കാത്ത ഒരു അവസ്ഥ, അങ്ങനൊരു വാർത്ത കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതെങ്കിലും മിനിമം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അടുത്തത്, ഈ ABC സെൻ്ററുകൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പട്ടികൾക്ക് വന്ധ്യീകരണം നടത്താനുള്ള ആശുപത്രി പോലെ അല്ലെങ്കിൽ ക്ലിനിക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്. അത് എറണാകുളത്താണെങ്കിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടുത്ത ജൂലൈയിലോ മറ്റോ അത് ഉദ്ഘാടനം നടത്താൻ വേണ്ടി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരെണ്ണം ഈ ബ്രഹ്മപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ദിവസം ചിലപ്പോൾ 5-6 ഒക്കെയാണ് ഒരു വെറ്റിനറി സർജന് ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇത് പരിഹാരമാവുന്നില്ല. ഇപ്പോൾ രണ്ടെണ്ണം കൂടെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്.
അടുത്ത മൂന്നാമതൊരെണ്ണം അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ അങ്കമാലി കറുകുറ്റി ഏരിയയിൽ വരുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ഡോക്ടറാണ് ഉണ്ടാകുക, ഒരു ഡോക്ടർ ഒരു അഞ്ചോ ആറോ എണ്ണമാണ് ചെയ്യുക വന്ധ്യംകരണം. അപ്പോൾ ഇതുകൊണ്ട് എപ്പോൾ ആകാനാണ്? അപ്പോൾ ഇങ്ങനത്തെ എ ബി സി സെൻറ്ററുകളിൽ വീണ്ടും ഈ ആൻറ്റി ബ്രീഡിംഗ് സെൻറ്ററുകളിൽ വന്ധ്യംകരണത്തിന് കൂടുതൽ വെറ്റിനറി സർജന്മാരെയും അതിൻ്റെ വന്ധ്യംകരണം നടത്താനുള്ള ഓപ്പറേഷൻ സൗകര്യങ്ങളും കൂടുതൽ പട്ടിപിടുത്തക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 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 ശുഷ്കാന്തിയോടെ സർക്കാർ ഇത് ചെയ്താൽ വന്ധ്യംകരണം കൂടുതൽ ഫലപ്രദമായി നടക്കും. ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് അടുത്ത വർഷവും ഇതേപോലെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് കൂടുതൽ ആളുകൾക്ക് പട്ടികടിയേക്കുന്ന അവസ്ഥയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. പക്ഷേ അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻ്റ് ഉത്തരവാദിത്തമാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് ഈ പട്ടികടിക്ക് ഈ വന്ധ്യംകരണത്തിലുള്ള എ ബി സി സെൻ്ററുകളിൽ കൂടുതൽ വെറ്റിനറി സർജന്മാരും കൂടുതൽ വന്ധ്യംകരണങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചതുകൊണ്ടോ വന്ധ്യംകരണം നടക്കത്തില്ല, കാരണം അതിന് ആളുകൾ വേണം, അതിനുള്ള സൗകര്യങ്ങൾ വേണം, അതിപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ വീടുകളിൽ വളർത്തുന്ന പട്ടികൾക്ക് ലൈസൻസിങ് നിർബന്ധമായിട്ട് വേണം. ഒരു വീട്ടിൽ ചിലപ്പോൾ രണ്ട് പട്ടി ഉണ്ടാകും, മൂന്ന് പട്ടി ഉണ്ടാകും, അത് പ്രസവിച്ചിട്ടുണ്ട്, അത് കുട്ടിയുണ്ടായി, കുട്ടിയുണ്ടായി എവിടെ പോയി, ഇതിനൊന്നും ഇപ്പോൾ ഒരു വ്യവസ്ഥയും ഇല്ലാത്തൊരവസ്ഥയാണ്. വെറ്റിനറി ഡിപ്പാർട്ട്മെൻ്റ് ഉത്തരവാദിത്തമാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് വീടുകളിൽ വളർത്തുന്ന ഈ പട്ടികൾക്ക് ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ലൈസൻസി സംവിധാനം ഏർപ്പെടുത്തുകയും അത് മോണിറ്ററി ചെയ്യുകയും എന്നുള്ളത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ കേരളം കൂടുതൽ സുരക്ഷിതമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.